ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സീല നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഇനി സുമിത്രയുടെ ആ ഒരു പരാജയം ഇന്ന് സംഭവിച്ചത് അതിൻ്റെ ബാക്കി സുമിത്ര എന്ത് കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കമ്പനിയിൽ ഒരു വലിയ മീറ്റിംഗാണ് സുമിത്ര വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. മീറ്റിങ്ങിൽ അവിടെയുള്ള സ്റ്റാഫുകളും അവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ആ മാനേജറായ വിൽഫ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണിച്ചു കൂട്ടിയ ജെയിംസിൻ്റെ ബന്ധുക്കാരൻ, ആ ബന്ധുക്കാരനും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റാഫുകളുമാണുള്ളത്. ആർക്കും തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അവിടെ എല്ലാ കമ്പനിയിലേക്കും നേരെ ഒരു കോള് ചെന്നിരുന്നു. അപ്പോൾ കമ്പനിയിൽ കോള് ചെന്ന ഉടൻ തന്നെ അവിടുന്ന് എല്ലാവരും തന്നെ ഈ ക്വാളിറ്റി ചെക്കിങ്ങിനായിട്ട് പെട്ടെന്ന് സുമിത്രാസിൽ എത്തുകയായിരുന്നു. ആ സമയം ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട സാധനങ്ങളിലെല്ലാം തന്നെ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് കയറ്റി വയ്ക്കുകയാണ് അവിടെ വിൽഫ്രഡ് ചെയ്തത്, അവിടെ ജെയിംസിൻ്റെ ആ ബന്ധുക്കാരൻ ചെയ്തത്. അങ്ങനെ ആ ചെക്കിങ് നടന്നത് കാരണമാണ് സുമിത്രയുടെ പ്രൊഡക്റ്റൊന്നും എക്സ്പോർട്ട് മറ്റുള്ള കമ്പനികളിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ എക്സ്പോർട്ട് ക്യാൻസൽ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ പ്രൊഡക്റ്റുകളെല്ലാം വീണ്ടും അവിടെ പെൻഡിംഗ് ആയി വന്നു. അവരുടെ ഓർഡർ അനുസരിച്ച് കയറിപ്പോകേണ്ട ഡ്രസ്സുകളെല്ലാം പെൻഡിങ്ങായി നിൽക്കുകയാണ്. അങ്ങനെ പെൻഡിങ്ങായി നിൽക്കുമ്പോൾ സുമിത്രാസ് ഇറക്കിയ പണം മൊത്തവും അവിടെ വേസ്റ്റായി പോകുന്നു. അങ്ങനെ വേസ്റ്റായി പോകുമ്പോൾ സുമിത്രയ്ക്ക് വലിയ ലോസാണ് അവിടെ സംഭവിക്കുന്നത്. അത് ആരാണ് ചെയ്തത് എന്ന് അറിയാനായിട്ട് സുമിത്ര എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും വിൽഫ്രഡ് പറയുന്നു, ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ടാണ് ചെയ്തത്, പാക്ക് ചെയ്ത് വന്ന സാധനങ്ങൾ മാത്രമാണ് അവിടെ ക്വാളിറ്റി ചെക്കിങ്ങിനായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ അവർ വന്ന് ചെക്ക് ചെയ്ത്, ആ സമയത്ത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു കൊടുത്തതാണ് എന്ന്. ആ സമയം പാക്കിംഗ് സെക്ഷനിലേക്കും മറ്റ് സെക്ഷനിലേക്കുമുള്ള ആളുകളെ വിളിക്കുകയുണ്ടായി. അവരെ വിളിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവരെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്, ഇത് വിൽഫ്രഡ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സുമിത്രയുടെ കയ്യിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ ഈ കാര്യങ്ങൾ സമയത്താണ് രോഹിത് വിളിക്കുന്നത്. രോഹിത് വിളിക്കുമ്പോൾ സുമിത്ര പറയുന്നു, രോഹിത് ഞാൻ ഇച്ചിരി പ്രശ്നത്തിലാണ് ഇവിടെ, കുറച്ച് കഴിഞ്ഞ് വിളി, എന്താ സുമിത്ര എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനോട് സുമിത്ര കാര്യങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ രോഹിത് പറയുന്നു, അതിൻ്റെ അകത്ത് ടെൻഷൻ അടിക്കേണ്ട വേറെ കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം, സുമിത്ര ടെൻഷൻ അടിക്കല്ലേ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ രോഹിത് സുമിത്രയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ ജെയിംസ് സിദ്ധാർത്ഥിനെ കാണാനായിട്ട് എന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു. അവിടെ ഞാൻ പറഞ്ഞതനുസരിച്ച് വിൽഫ്രഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാറേ. അവിടെ സുമിത്രാസിൻ്റെ ആദ്യത്തെ പരാജയം സംഭവിച്ചു കഴിഞ്ഞു, ഇനിയും ഇത് തുടർക്കഥയാകുമ്പോൾ സുമിത്രയ്ക്ക് പിടിച്ചു നിൽക്കാനാവാതെ വരും, അപ്പോൾ അവർ എല്ലാം പൂട്ടിക്കെട്ടി പോകേണ്ടതായിട്ട് തന്നെ വരും സാറേ, അതിനുള്ള സാഹചര്യമാണ് ഇനി കാണുന്നത് എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് സിദ്ധാർത്ഥിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രൊമോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ. ടാറ്റ.